ഹലോ, നമസ്കാരം. ലേണേഴ്സ് അല്ലയുടെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇവാൻ ഇല്ലിച്ച് എന്ന വിദ്യാഭ്യാസ ചിന്തകനെ കുറിച്ചാണ്. ഓൾട്ടർനേറ്റീവ് തോട്ട്സ് ഓൺ എഡ്യൂക്കേഷൻ അഥവാ വിദ്യാഭ്യാസത്തിലെ ബദൽ ചിന്തകൾ എന്നെല്ലാം കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന അല്ലെങ്കിൽ ആദ്യം ഓടിയെത്തേണ്ടുന്ന ഒരു പേരാണ് ഇവാൻ ഇല്ലിച്ചിൻ്റേത്. കാരണം ട്രഡീഷണൽ സ്കൂൾസിന്റെ പൊള്ളത്തരങ്ങളെയും അതിന്റെ ഇനഫിഷ്യൻസിയെയും കുറിച്ചൊക്കെ ആദ്യമായി തുറന്നെഴുത്തുകൾ നടത്തിയ വ്യക്തികളിൽ ഒരാളാണ് ഇദ്ദേഹം. അപ്പോൾ ഇവാൻ ഇല്ലിച്ചിന്റെ വിദ്യാഭ്യാസ ആശയങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നുള്ളത് ചർച്ച ചെയ്യുന്നതിന് മുൻപായിട്ട് ആരാണ് ഇവാൻ ഇല്ലിച്ചെന്നും ഇത്തരത്തിലുള്ള ബദൽ ആശയങ്ങളിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്ന പശ്ചാത്തലം എന്താണ് എന്നും നമുക്ക് വളരെ ചുരുക്കിയൊന്ന് പരിശോധിക്കാം. ഇവാൻ ഇല്ലിച്ചിനെ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു എന്ന് വേണം പറയാൻ. ഇദ്ദേഹം ഒരു റൈറ്റർ ആയിരുന്നു, ഇദ്ദേഹം ഒരു ടീച്ചറായിരുന്നു, ഇദ്ദേഹം ഒരു തിങ്കർ ആയിരുന്നു, ഇദ്ദേഹം ഒരു ഫിലോസഫർ ആയിരുന്നു, അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു റോമൻ കത്തോലിക്ക പ്രീസ്റ്റ് ആയിരുന്നു. 1926 സെപ്റ്റംബർ 4 വിയന്നയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു ക്രൊയേഷ്യക്കാരനും അമ്മ ഒരു ജൂത സ്ത്രീയുമായിരുന്നു. ഈ ഒരു വർഷം ശ്രദ്ധിച്ചാൽ അറിയാം, നാസി പാർട്ടിയൊക്കെ വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിലുള്ള ജൂതവേട്ട നടക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് അമ്മയുടെ ഒരു ജൂവിഷ് ആൻസിസ്ട്രി ഉള്ളതുകൊണ്ടും ഇവർക്ക് പല സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹം പല പല സ്ഥലങ്ങളിൽ പോയിട്ടാണ് തന്റെ സ്കൂളിംഗ് പൂർത്തിയാക്കുന്നത്. അങ്ങനെ ഇദ്ദേഹത്തിന് ഇറ്റാലിയനും സ്പാനിഷും ഫ്രഞ്ചും ജർമ്മനും ഒക്കെ നേറ്റീവ് ലാംഗ്വേജസ് ആയിട്ട് വന്നു. അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളിലെല്ലാം ഇദ്ദേഹം ജീവിച്ചിട്ടുണ്ട്, അങ്ങോട്ടേക്കെല്ലാം പലായനം ചെയ്യേണ്ട അവസ്ഥ ഇദ്ദേഹത്തിന് വന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പിന്നീട് ഇദ്ദേഹം പഠനകാര്യത്തിലൊക്കെ വളരെ മിടുക്കനായിട്ടുള്ള ഒരാളായിരുന്നു. ഇദ്ദേഹം പിന്നീട് കെമിസ്ട്രിയിലും തിയോളജിയിലും ഫിലോസഫിയിലും ഹിസ്റ്ററിയിലും മാസ്റ്ററി നേടുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇദ്ദേഹം തിയോളജി അല്ലെങ്കിൽ ദൈവശാസ്ത്രം പഠിക്കുന്നത് റോമിലെ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. അതിനുശേഷം 1951 ഇദ്ദേഹം ന്യൂയോർക്കിലെ വാഷിങ്ടൺ ഹൈറ്റ്സ്, മാൻഹാട്ടൺ അടുത്തുള്ള വാഷിങ്ടൺ ഹൈറ്റ്സ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് പാരിഷ് പ്രീസ്റ്റ് ആയിട്ട് അധികാരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ വാഷിങ്ടൺ ഹൈറ്റ്സ് എന്ന് പറയുന്ന പ്രദേശത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, പ്യൂരിട്ടോറിക്കൻസിന്റെ ഒരു കേന്ദ്രമായിരുന്നു ഇത്. പ്യൂരിട്ടോറിക്കൻസ് എന്ന് പറഞ്ഞാൽ സ്പെയിനിൽ നിന്നുള്ള ഒരു ഇമിഗ്രന്റ് വിഭാഗമാണ്. വളരെ ദരിദ്രരായ ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു ഈ പറഞ്ഞ വാഷിങ്ടൺ ഹൈറ്റ്സ്. അപ്പോൾ ഇവിടെ അദ്ദേഹം പാരിഷ് പ്രീസ്റ്റ് ആയിട്ട് അധികാരമേൽക്കുന്നു. തുടർന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 1956 കത്തോലിക് യൂണിവേഴ്സിറ്റി ഓഫ് പ്യൂരിട്ടോറിക്കോയുടെ വൈസ് റെക്ടറായിട്ട് ഇവാൻ ഇല്ലിച്ച് ചുമതലയേൽക്കുന്നുണ്ട്. ഇദ്ദേഹം ഒരു റിലീജിയസ് ഓർഡറിന്റെ ഭാഗമായിരുന്നതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഈ ഒരു ഓർഗനൈസേഷൻ വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാനും അതിന്റെ ഫങ്ഷനിങ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ അടുത്തറിയാനും സാധിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇതിന്റെ പൊള്ളത്തരങ്ങളും ഉൾക്കള്ളികളും തിരിച്ചറിഞ്ഞുകൊണ്ട് പള്ളിക്കും പള്ളി പ്രമാണങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു ആശയങ്ങൾ ഈ ഇവാൻ ഇല്ലിച്ചിന്റെ മനസ്സിൽ ഉടലെടുക്കാൻ തുടങ്ങുന്നു. ഈ സമയത്താണ് അമേരിക്കൻ വിദ്യാഭ്യാസ ചിന്തകനായ എവറെറ്റ് റെയ്മറിനെ ഇദ്ദേഹം കണ്ടുമുട്ടുന്നത്. എവറെറ്റ് റെയ്മർ ഡീസ്കൂളിംഗ് എന്ന് പറയുന്ന ഒരു ആശയത്തിന്റെ പ്രൊപ്പണന്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ എവറെറ്റ് റെയ്മറിന്റെ ആശയവും ഇവാൻ ഇല്ലിച്ചിൽ കാര്യമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം 1961 ഇന്റർകൾച്ചറൽ ഡോക്യുമെന്റേഷൻ സെന്റർ മെക്സിക്കോയിൽ സ്ഥാപിക്കുന്നത്. CIDOC എന്നാണത് ചുരുക്കി അറിയപ്പെടുന്നത്. ഈ CIDOC ശരിക്കും പറഞ്ഞാൽ ഈ ക്ലർജിക്കുള്ള പൗരോഹിത്യ വിദ്യാർത്ഥികൾക്ക് ലാംഗ്വേജ് ക്ലാസ്സിനും അതേപോലെ അവരുടെ മിഷണറി അസൈൻമെന്റ്സിന്റെ പ്രിപ്പറേഷനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രമായിരുന്നു. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അത് ഈ ആക്ടിവിസ്റ്റുകളും ഇന്റലക്ച്വലുകളും എല്ലാം സമ്മേളിക്കുന്ന സാമൂഹിക പ്രശ്നങ്ങൾക്കെതിരെ സമൂഹത്തിലെ അനീതികൾക്കൊക്കെ എതിരായിട്ടുള്ള ചർച്ച നടക്കുന്ന ഒരു കേന്ദ്രമായിട്ട് മാറുന്നു. സ്വാഭാവികമായിട്ട് പള്ളിക്ക് CIDOC ഒരു എതിർപ്പുണ്ടാകുന്നു. അങ്ങനെ 1968 അദ്ദേഹം CIDOC ചർച്ചിൽ നിന്ന് ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് തൊട്ടടുത്ത വർഷം 1969 അദ്ദേഹം തന്റെ പൗരോഹിത്യം ഉപേക്ഷിക്കുകയാണ്. അപ്പൊ ഈ ചർച്ച് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷനകത്തുള്ള ഉൾക്കള്ളികളെ കുറിച്ച് ബോധമുണ്ടായതിനാലാണ് അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത്. തുടർന്നുള്ള തന്റെ ജീവിതം, 2002 അദ്ദേഹം ക്യാൻസർ ബാധിച്ച് മരണപ്പെടുന്നത്. അപ്പൊ 1969 മുതൽ 2002 വരെയുള്ള അദ്ദേഹത്തിന്റെ ജീവിതം ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ, വിദ്യാഭ്യാസം മാത്രമല്ല ഏത് തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെയും പൊള്ളത്തരങ്ങളെക്കുറിച്ച് ഉള്ള പഠനങ്ങളിലാണ്, പഠനങ്ങൾ നടത്താനും അത് പ്രചരിപ്പിക്കാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം ചെലവഴിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇവാൻ ഇല്ലിച്ചിന്റെ എഡ്യൂക്കേഷണൽ തോട്ട്സ് എന്താണെന്ന് പരിശോധിക്കാം.
ഈ ഇവാൻ ഇല്ലിച്ച് എന്നുള്ള ഒരു പേര് മുഴങ്ങിക്കേൾക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി പ്രശസ്തനാവുന്നത് 1971 തന്റെ ഡീസ്കൂളിംഗ് സൊസൈറ്റി എന്നുള്ള പുസ്തകം പബ്ലിഷ് ചെയ്തതോടുകൂടിയിട്ടാണ്. ഈ പുസ്തകം പറയുന്നത് വിദ്യാഭ്യാസ രംഗത്ത് റാഡിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് എന്താണെന്ന് വെച്ചാൽ, ട്രഡീഷണൽ സ്കൂളുകളെല്ലാം ഡിസ്എസ്റ്റാബ്ലിഷ് ചെയ്ത് പകരം ഇൻഫോമൽ ആയിട്ടുള്ള ലേണിംഗ് വെബുകൾ നമ്മൾ സ്ഥാപിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞത് തന്നെയാണ് ഡീസ്കൂളിംഗ് സൊസൈറ്റി എന്നുള്ള പുസ്തകത്തിന്റെ കാതൽ. ട്രഡീഷണൽ സ്കൂളുകളെല്ലാം ഡിസ്എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ഇൻഫോമൽ ലേണിംഗ് വെബുകൾ സ്ഥാപിക്കുകയും ചെയ്യണം എന്നുള്ളത്. അദ്ദേഹം പറയുന്ന എന്താണെന്ന് വെച്ചാൽ, മോസ്റ്റ് ലേണിംഗ് ഹാപ്പൻ ഇൻഫോമലി, അതായത് നമ്മളുടെ പഠനം മുഖ്യമായും നടക്കുന്നത് എങ്ങനെയാണ്, ഇൻഫോമൽ ആയിട്ടാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിച്ച ഒരു പദ്യം ചിലപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവില്ല, എന്നാൽ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മൾ കേട്ട ഒരു സിനിമാ പാട്ടിന്റെ വരികൾ ഇപ്പോഴും നമുക്ക് ഓർമ്മയുണ്ടാകും. അത് ഇൻഫോമൽ ലേണിംഗ് ആണ് കൂടുതൽ എഫക്റ്റീവ് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ അതുപോലെ, അപ്പോൾ ഇതാണ് എഫക്റ്റീവ്, ഈ ഇൻഫോമൽ ലേണിംഗ് തന്നെയാണ് ട്രൂ ലേണിംഗ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള സ്കൂളിംഗ് ഈ ട്രൂ ലേണിങ്ങിനെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അതേപോലെ തന്നെ അദ്ദേഹം പറയുന്നത്, ഒരു ഐഡിയൽ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഒരു മാതൃകാപരമായ വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങനെയാണ്, എന്താണ് പഠിക്കേണ്ടത്, എപ്പോഴാണ് പഠിക്കേണ്ടത് എന്ന് ചൂസ് ചെയ്യാൻ വ്യക്തിക്ക് അവസരം നൽകുന്നതായിരിക്കണം. പക്ഷെ നമ്മളുടെ ട്രഡീഷണൽ സ്കൂളുകളിൽ അങ്ങനെ ഒരു അവസരമൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്റൻഷണൽ ആയിട്ടുള്ള സോഷ്യൽ റിലേഷൻസിന്റെ അടിസ്ഥാനത്തിലുള്ള സെൽഫ് ഡയറക്റ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ വേണം ഈ കാലത്തെ കുട്ടികൾക്ക് നൽകാൻ. ഈ ഒരു ടെക്നോളജിക്കൽ യുഗത്തിൽ കുട്ടികൾക്ക് അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസമാണ് അഭികാമ്യമായിട്ടുണ്ടാവുക എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇവാൻ ഇല്ലിച്ചിന്റെ വിദ്യാഭ്യാസ ചിന്തകളെല്ലാം തന്നെ അടങ്ങിയിരിക്കുന്നത് തന്റെ ഡീസ്കൂളിംഗ് സൊസൈറ്റി എന്നുള്ള പുസ്തകത്തിലാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ പുസ്തകത്തെ പ്രധാനമായും 7 ഭാഗങ്ങളായിട്ടാണ് തിരിക്കുന്നത്. ഈ 7 ഭാഗങ്ങൾ ഏതെല്ലാമാണെന്നും ഓരോ ഭാഗത്തിലും ചർച്ച ചെയ്യുന്ന പ്രധാന ആശയങ്ങൾ എന്തെല്ലാമാണെന്നും വളരെ ചുരുക്കി ഒന്ന് അവതരിപ്പിക്കുകയാണ്. 1ാമത്തെ ഭാഗമാണ് വൈ വി മസ്റ്റ് ഡിസ്എസ്റ്റാബ്ലിഷ് സ്കൂൾ, എന്തുകൊണ്ടാണ് നമ്മൾ സ്കൂളുകൾ ഡിസ്എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. ഇവിടെ ഇദ്ദേഹം പറയുന്നത്, സ്കൂളിംഗിൽ നടക്കുന്നത് നമ്മൾ നമ്മളുടെ റിയൽ ലൈഫിനെ ഒരു അസംസ്കൃത വസ്തു പോലെ അങ്ങോട്ടേക്ക് നൽകുന്നു. സ്കൂൾ അധികൃതർ അതിനെ ഒരു പാക്കേജ്ഡ് സബ്സ്റ്റിറ്റ്യൂട്ടാക്കി തിരിച്ചു നൽകുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു മോഡേൺ ഫോം ഓഫ് കോളനൈസേഷൻ ആണ് എന്നാണ് ഇവാൻ ഇലിച്ചിന്റെ അഭിപ്രായം. കോളനൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന്റെ മുകളിൽ അധികാരം സ്ഥാപിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ കരിക്കുലം ഡിസൈനേഴ്സ് അവർക്കിഷ്ടമുള്ള ഒരു രീതിയിൽ കുട്ടികളെ വാർത്തെടുക്കുകയാണ് സ്കൂളിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു ഫോം ഓഫ് കോളനൈസേഷൻ ആണ് എന്നെല്ലാമുള്ള അഭിപ്രായങ്ങളാണ് ഇവാൻ ഇലിച്ച് പറയുന്നത്. ഇനി ഈ ഡെവലപ്പിംഗ് നേഷൻസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, ഈ ഡെവലപ്പിംഗ് നേഷൻസിലെ കുട്ടികൾക്ക് സ്കൂളുകൾ നൽകുന്ന ഒരു പ്രോമിസ് ഉണ്ട്. നമ്മൾ പഠിച്ച് വലുതായി കഴിഞ്ഞാൽ എല്ലാവരുടെയും പട്ടിണിയെല്ലാം മാറി വളരെ അഭിവൃദ്ധിയുള്ള ഒരു സമൂഹമാണ് മുന്നോട്ടുള്ളത്, അതിന് സഹായിക്കുന്നത് സ്കൂൾ വിദ്യാഭ്യാസമാണ് എന്നെല്ലാമുള്ള ചില പ്രോമിസുകൾ സ്കൂളുകൾ സമൂഹത്തിന് നൽകുന്നുണ്ട്. പക്ഷേ ഈ വാഗ്ദാനങ്ങളൊക്കെ വെറുതെ ആണെന്നും നമ്മളുടെ ട്രഡീഷണൽ സ്കൂളിങ്ങിന്റെ ഫലം അനുഭവിക്കുന്നത് റിച്ച് ആയിട്ടുള്ള ആളുകൾ മാത്രമാണെന്നും കൺസ്യൂമറിസ്റ്റ് ആറ്റിറ്റ്യൂഡുള്ള ഒരു ന്യൂ എലൈറ്റ് ക്ലാസ്സിനെ സൃഷ്ടിക്കാൻ മാത്രമാണ് ട്രഡീഷണൽ സ്കൂളിംഗ് ഉതകുകയുള്ളൂ എന്നെല്ലാമുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം വൈ വി മസ്റ്റ് ഡിസ്എസ്റ്റാബ്ലിഷ് സ്കൂൾ എന്നുള്ള ഭാഗത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ട്രഡീഷണൽ സ്കൂളുകളെ ഡിസ്എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നാണ് ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഇനി 2ാമത്തെ ഭാഗമാണ് ഫിനോമിനോളജി ഓഫ് സ്കൂൾ. ഇതിൽ പറയുന്നത്, ഒരു നിർബന്ധിത കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ ഫുൾ ടൈം അറ്റൻഡൻസ് നിർബന്ധമുള്ള ഏജ് സ്പെസിഫിക് ആയ ടീച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് സ്കൂളിംഗ്. അപ്പോ ഈ ചൈൽഡ്ഹുഡ് എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് വെസ്റ്റേൺ വേൾഡിൽ ഡെവലപ്പ് ചെയ്തു വന്നിട്ട് വളരെ കുറച്ചു കാലങ്ങളേ ആയുള്ളൂ. അപ്പൊ നമ്മളുടെ ജീവിത കാലഘട്ടത്തെ ഇങ്ങനെ പല പല ഘട്ടങ്ങളായി സെഗ്രിഗേറ്റ് ചെയ്യുന്നു എന്നും പറഞ്ഞ് എന്തിനാണ് നമ്മൾ നമ്മളുടെ ചൈൽഡ്ഹുഡ് ഒരു സ്കൂൾ ടീച്ചറിന്റെ അതോറിറ്റിക്ക് മുമ്പിൽ അടിയറവ് പറയുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഫിനോമിനോളജി ഓഫ് സ്കൂൾ എന്നുള്ള ഭാഗത്ത് അദ്ദേഹം ചോദിക്കുന്നത്. പിന്നീട് ഇദ്ദേഹം പറയുന്നുണ്ട്, ഒരു ട്രഡീഷണൽ സ്കൂൾ ടീച്ചർക്ക് 3 റോളുകളാണുള്ളത്, കസ്റ്റോഡിയൻ, തെറാപ്പിസ്റ്റ് ആൻഡ് പ്രീച്ചർ.
ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ടീച്ചർ കസ്റ്റോഡിയനായ കുട്ടി കസ്റ്റഡിയിൽ വെക്കുന്ന വസ്തുവാണ് അല്ലേ. ടീച്ചർ തെറാപ്പിസ്റ്റ് ആണെങ്കിൽ കുട്ടി തെറാപ്പിക്ക് വിധേയരാകുന്ന ആളാണ്. ദെൻ ടീച്ചർ പ്രീച്ചർ ആണെങ്കിൽ കുട്ടികൾ കേട്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ എല്ലാം ടീച്ചറിന് മാത്രമേ റോളുള്ളൂ. ടീച്ചർ റിലേറ്റഡ് പ്രോസസ്സാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഏജ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഫുൾ ടൈം അറ്റൻഡൻസ് അവിടെ നിർബന്ധമാണ്. നിർബന്ധിതമായിട്ടുള്ള ഒരു കരിക്കുലം അവിടെ ഉണ്ട്. ഇങ്ങനെയെല്ലാം ഉള്ള പഠനം നടത്തി കഴിഞ്ഞാൽ ട്രൂ ലേണിംഗ് എങ്ങനെയാണ് സാധ്യമാവുക? അവിടെ ഒരു ടീച്ചറിന്റെ അതോറിറ്റിക്ക് മുമ്പിൽ നമ്മളുടെ അവകാശങ്ങൾ, നമ്മൾ എന്തിനാണ് അടിയറവ് വെക്കുന്നത് എന്നെല്ലാം ഉള്ള കാര്യങ്ങളാണ് ഫിനോമിനോളജി ഓഫ് സ്കൂൾ എന്നുള്ള രണ്ടാം ഭാഗത്ത് ഇദ്ദേഹം ചോദിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. അതാണ് റിച്വലൈസേഷൻ ഓഫ് പ്രോഗ്രസ്. ഈ റിച്വലൈസേഷൻ ഓഫ് പ്രോഗ്രസ് എന്നുള്ള ഭാഗത്ത് അദ്ദേഹം പറയുന്നത് എഡ്യൂക്കേഷൻ ആസ് ബീയിങ് അബൌട്ട് ദ കൺസംഷൻ ഓഫ് പാക്കേജസ്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഈ പാക്കേജുകളുടെ ഒരു കൺസംഷൻ മാത്രമാണ്. ഇവിടെ ടീച്ചറാകുന്ന ഡിസ്ട്രിബ്യൂട്ടർ ടെക്നോക്രാറ്റുകൾ ഡിസൈൻ ചെയ്ത പാക്കേജ് എടുത്ത് കൺസ്യൂമറായ കുട്ടികൾക്ക് നൽകുന്നു. അത് മാത്രമാണ് ചെയ്യുന്നത്. അതായത് ടെക്നോക്രാറ്റുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പാക്കേജാണ് വിദ്യാഭ്യാസം. അത് ടീച്ചർ എടുത്ത് കുട്ടിക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് സ്കൂളിങ്ങിൽ സംഭവിക്കുന്ന ഒരു കാര്യം. ഇനി നന്നായി പർച്ചേസ് ചെയ്ത കുട്ടിക്ക് ചില അവാർഡ് ക്രെഡൻഷ്യൽസ് ഒക്കെ കൊടുക്കും. നമ്മളിപ്പോൾ ഒരു ഷോപ്പിലൊക്കെ, ഇപ്പോൾ ഒരു ജ്വല്ലറി ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ചില ഡിന്നർ സെറ്റുകളും അല്ലെങ്കിൽ ഗിഫ്റ്റ് ബോക്സുകളും ഒക്കെ തരുമല്ലോ. അതേപോലെ നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക്, നന്നായി കൺസ്യൂം ചെയ്യുന്ന ആളുകൾക്ക് എന്ത് കൊടുക്കും? ചില ട്രോഫിയോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്സോ ക്യാഷ് അവാർഡ്സോ ഒക്കെ കൊടുക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ഉണ്ടാവുക. പക്ഷെ അതുകൊണ്ട് തന്നെ സ്കൂളിങ്ങിൽ എന്തേ ഉള്ളൂ, ഒരു ട്രെയിനിങ് ഇൻ ഡിസിപ്ലിൻഡ് കൺസംഷൻ, ഒരു വളരെ അച്ചടക്കത്തോടുകൂടി എങ്ങനെ കൺസ്യൂം ചെയ്യാം എന്നുള്ളതാണ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്. പക്ഷേ ഇത് അവസാനം എന്താണ്, റിയാലിറ്റിയിൽ നിന്ന് കുട്ടിയെ ഡിസ്കണക്ട് ചെയ്യാൻ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉപകരിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ശരിക്കും ഇതൊരു സറ്റയർ ആണെന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള ഒരു രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ട്രഡീഷണൽ സ്കൂളിങ്ങിനെ വിമർശിക്കുകയാണ്. ഒരു സറ്റയർ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു കൺസംഷൻ ഓഫ് പാക്കേജസ് എന്നുള്ളതാണ് സ്കൂളിംഗ് എന്നുള്ള ഒരു അഭിപ്രായമാണ് റിച്വലൈസേഷൻ ഓഫ് പ്രോഗ്രസ് എന്ന ഭാഗത്ത് അദ്ദേഹം പറയുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ഭാഗം പരിശോധിക്കാം, ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്പെക്ട്രം. ഈ ഒരു ഭാഗത്തിൽ ഇദ്ദേഹം പറയുന്നത് നമ്മളുടെ ട്രഡീഷണൽ സ്കൂൾസിന് ഒരു ഗോൾ ഉണ്ട്. എന്താണ്? നല്ല മാർക്കോട് കൂടിയിട്ട് നമ്മളുടെ കരിക്കുലം ഒക്കെ നന്നായി പഠിച്ച് മനസ്സിലാക്കിയ കുട്ടികൾ പുറത്തോട്ടിറങ്ങുക എന്നുള്ളത്. ഈ ഒരു ഗോള് സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഇവർ റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള അതേപോലെ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു മാർഗമാണ് പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത്. അതായത് പുതിയൊരു മാർഗം പരീക്ഷിക്കാൻ സ്കൂളുകൾ തയ്യാറാകുന്നില്ല എന്നാണ് ഈ ഒരു ഭാഗത്തിൽ അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്ന കാര്യം. അതിന് അദ്ദേഹം ഒരു എക്സാമ്പിളും പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു രോഗി ഡോക്ടറെ കാണാൻ ചെല്ലുന്നു. രോഗിയുടെ ലക്ഷണങ്ങളൊക്കെ കേട്ടിട്ട് ഡോക്ടർ മരുന്ന് കുറിച്ചു കൊടുക്കുന്നു. ആ മരുന്ന് കഴിഞ്ഞിട്ടും രോഗം മാറിയില്ലെങ്കിൽ മറ്റൊരു മരുന്ന് പരീക്ഷിക്കാവുന്നതാണ്. ചിലപ്പോൾ മരുന്നായിരിക്കില്ല, തെറാപ്പി ആയിരിക്കും രോഗിക്ക് ആവശ്യം. അപ്പം അത് നമ്മൾ മാറി മാറി പരീക്ഷിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രോഗശമനം ഉണ്ടാകുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ പല മെത്തേഡുകൾ സ്കൂളുകൾ ഉപയോഗിക്കേണ്ടതാണ്. പക്ഷേ നമ്മളുടെ ട്രഡീഷണൽ സ്കൂളുകളിൽ അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്പെക്ട്രം എന്നുള്ള ഭാഗത്ത് അദ്ദേഹം പറയുന്നത്. ഇനി അഞ്ചാമത്തെ ഭാഗം പരിശോധിക്കാം. അഞ്ചാമത്തെ ഭാഗമാണ് ഇറാഷണൽ ഇൻകൺസിസ്റ്റൻസീസ്. ഈ ഭാഗത്തിൽ അദ്ദേഹം ലേണിംഗ് ഈസ് ദ റിസൾട്ട് ഓഫ് ടീച്ചിങ്, പഠനം അധ്യാപനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ് എന്നുള്ള ആശയത്തെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഈ എഡ്യൂക്കേഷൻ മൂവ്മെന്റുകൾ, ഫ്രീ എഡ്യൂക്കേഷൻ മൂവ്മെന്റ്, അതേപോലെ അഡൾട്ട് എഡ്യൂക്കേഷൻ മൂവ്മെന്റ്, അത്തരത്തിലുള്ള പരിപാടികളിൽ പോലും എന്താണ്, ടീച്ചർ എപ്പോഴും ഒരു അതോറിറ്റേറിയനിസം പ്രകടമാക്കാറുണ്ട് എന്നും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മൂവ്മെന്റുകളിൽ പോലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ നമുക്ക് കാണാൻ സാധിക്കും എന്നെല്ലാമാണ് അദ്ദേഹം പറയുന്നത്. ഇനി അഡൾട്ട് എഡ്യൂക്കേഷൻ മൂവ്മെന്റിൽ ഈ അഡൾട്ടിനെ തന്നെ ഒരു കുട്ടിയെപ്പോലെ ടീച്ചർ പരിഗണിക്കുകയും അവരുടെ മുകളിലൊരു അതോറിറ്റി കാണിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പഠനം എന്ന് പറയുന്നത് ടീച്ചിങ്ങിലൂടെ സംഭവിക്കുന്ന കാര്യമല്ല, ടീച്ചർ ഒരു അതോറിറ്റി ഫിഗർ ആയിട്ട് നിലനിൽക്കുക മാത്രമേ ഉള്ളൂ എന്നെല്ലാമാണ് ഇറാഷണൽ ഇൻകൺസിസ്റ്റൻസീസ് എന്നുള്ള ഭാഗത്ത് അദ്ദേഹം പറയുന്നത്. ഇനി നമുക്ക് ഡീസ്കൂളിംഗ് സൊസൈറ്റി എന്ന പുസ്തകത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് കടക്കാം, ആറാമത്തെ ഭാഗമായ ലേണിംഗ് വെബ്സ്. ട്രഡീഷണൽ സ്കൂളുകളെല്ലാം ഇനഫക്റ്റീവ് ആണെന്ന് ഇവാൻ ഇല്ലിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഫലപ്രദമായ രീതിയിൽ വിദ്യാഭ്യാസം നൽകാനാവുക എന്നതിനെക്കുറിച്ചുള്ള ഇവാൻ ഇല്ലിച്ചിന്റെ ഒരു പ്രാക്ടിക്കൽ വിഷനാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുക. ഈ ഒരു ഭാഗത്ത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മൂന്ന് ടൈപ്പ് ഓഫ് ലേണിംഗ് എക്സ്ചേഞ്ചസ് ആണ്.
ഏതൊക്കെയാണത്? ബിറ്റ്വീൻ എ സ്കിൽ ടീച്ചർ ആൻഡ് എ സ്റ്റുഡൻറ്. ഇപ്പം എനിക്കൊരു സ്കില്ലുണ്ട്, ഇപ്പം എനിക്ക് ഡ്രൈവിംഗ് നന്നായിട്ടറിയാം, സോ ഞാൻ എന്ത് ചെയ്യുന്നു, അതൊരു സ്റ്റുഡൻറ്റിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരു സ്കിൽ ടീച്ചറും ഒരു സ്റ്റുഡൻറ്റും തമ്മിൽ. ദെൻ പീപ്പിൾ ദംസെൽസ്, കുട്ടികൾ, പഠിക്കാൻ ഉദ്ദേശിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ തമ്മിൽ പരസ്പരമുള്ള ഡിസ്കോഴ്സിലൂടെയും അല്ലെങ്കിൽ ഒരുമിച്ചുള്ള അന്വേഷണത്തിലൂടെയൊക്കെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. ദെൻ ബിറ്റ്വീൻ എ മാസ്റ്റർ ആൻഡ് എ സ്റ്റുഡൻറ്, ഒരു മാസ്റ്ററും ഒരു സ്റ്റുഡൻറ്റും തമ്മിൽ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാസ്റ്ററിയുള്ള ആൾ ആ ഒരു അറിവ് ഒരു സ്റ്റുഡൻറ്റിന് പകർന്നു കൊടുക്കുന്നു. ഇങ്ങനെ പലതരത്തിലുള്ള ലേണിംഗ് എക്സ്ചേഞ്ചസ്, മൂന്ന് തരത്തിലുള്ള ലേണിംഗ് എക്സ്ചേഞ്ചസ് ആണ് ഈ ഇൻഫോർമലായിട്ടുള്ള ലേണിംഗ് വെബ്സ് സ്ഥാപിക്കണം എന്ന് പറയുന്നതിലൂടെ ഇവാൻ ഇല്ലിച്ച് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം തോന്നാം, ഇതൊക്കെ തന്നെ അല്ലേ നമ്മളുടെ സ്കൂളുകളിലും നടക്കുന്ന, ഒരാൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ ഇവിടുത്തെ പ്രൊഫഷണൽസ് നോൺ ഹയറാർക്കിക്കൽ ആയിട്ടുള്ള ആളുകളായിരിക്കും. അതായത് ടീച്ചർ വളരെ ഉയർന്ന പദവിയിൽ നിൽക്കുന്ന ആൾ, സ്റ്റുഡൻറ്റ് താഴെ നിൽക്കുന്ന ആൾ, അങ്ങനെ ഒരു ഹയറാർക്കി ഒന്നും ഈ ഒരു ലേണിംഗ് വെബ്സിലോ ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രൊഫഷണൽ ഫെസിലിറ്റേറ്റേഴ്സ് ആണ്. അതായത് ഒരു അറിവ് നേടാൻ കുട്ടിയെ സഹായിക്കുക മാത്രമാണ് ഇവിടുത്തെ പ്രൊഫഷണൽസ് ചെയ്യുന്നത്. വളരെ കൺവൈവേൽ ആയിട്ടുള്ള നേച്ചറിലുള്ള, വളരെ ഇൻഫോർമലായിട്ടുള്ള റിലേഷൻസിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള നോൺ ഹയറാർക്കിക്കൽ ആയിട്ടുള്ള നെറ്റ്വർക്കുകളാണ് ഇദ്ദേഹം ഈ ലേണിംഗ് എക്സ്ചേഞ്ചസിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഇദ്ദേഹം ഈ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡി ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് റിസോഴ്സസ്. നമ്മൾ റിസോഴ്സുകൾ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്ത് വെക്കുന്ന ഒരു പതിവ് നമ്മളുടെ സമൂഹത്തിലുണ്ട്, അത് പാടില്ല. ഈ റിസോഴ്സസൊക്കെ ഡി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ പോലത്തെ ലേണിംഗ് എക്സ്ചേഞ്ച് സാധ്യമാകൂ. അപ്പോൾ ആ ലേണിംഗ് എക്സ്ചേഞ്ച് സാധ്യമാകാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. അതിന് നാല് അപ്രോച്ചസ് ആണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, റെഫറൻസ് സർവീസസ് ടു എഡ്യൂക്കേഷണൽ ഒബ്ജക്ട്സ്. അതായത് ഒരു എഡ്യൂക്കേഷണൽ പ്രോസസ്സ് അല്ലെങ്കിൽ പഠനം, ഫോർമൽ ലേണിംഗ് നടത്താൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിലോട്ട് എല്ലാവർക്കും അവൈലബിലിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളത്. അതിൽ ഈ ഫോർമൽ ലേണിങ്ങിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പോൾ മ്യൂസിയങ്ങളിലും ലൈബ്രറികളിലുമൊക്കെ ഉണ്ടായിരിക്കും. ഇനി അതല്ലെങ്കിൽ ഫാക്ടറികളിൽ അല്ലെങ്കിൽ എയർപോർട്ടുകളിൽ, അങ്ങനെ നമ്മളുടെ ചുറ്റുമുള്ള എല്ലാ എഡ്യൂക്കേഷണൽ റിസോഴ്സിലോട്ടും എല്ലാവർക്കും ഒരു അവൈലബിലിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് റെഫറൻസ് സർവീസസ് ടു എഡ്യൂക്കേഷണൽ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് സ്കിൽ എക്സ്ചേഞ്ചസ്. സ്കിൽ എക്സ്ചേഞ്ചസ് എന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല, ഇപ്പോൾ എനിക്കൊരു സ്കില്ലുണ്ട്, ഇപ്പോൾ ഞാനൊരു കാർപെൻ്ററാണ്, സോ എൻ്റെ സ്കിൽ എന്താണെന്നും ഏത് കണ്ടീഷനിലാണ് ഞാൻ ഈ ഒരു സ്കില്ല് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സന്നദ്ധയാവുക എന്നും ഞാൻ ലിസ്റ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നു. ആ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഈ ഞാൻ പറയുന്ന കണ്ടീഷൻസൊക്കെ അനുസരിച്ച് എൻ്റെ അടുത്ത് നിന്ന് ഈ വിദ്യ നേടാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെന്നെ സമീപിക്കുന്നു. ദെൻ അങ്ങനെ അവിടെ ആ ഒരു ലേണിംഗ് എക്സ്ചേഞ്ച് നടക്കുന്നു. അങ്ങനെ അതാണ് സ്കിൽ എക്സ്ചേഞ്ചസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു അപ്രോച്ചാണ് പിയർ മാച്ചിങ്. പിയർ മാച്ചിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ നമ്മളുടെ ഇപ്പോഴത്തെ മാട്രിമോണിയൽ സൈറ്റുകളൊക്കെ ഇല്ലേ, അത് ആലോചിച്ചാൽ മതി. അവിടെ നമ്മൾ മാട്രിമോണിയൽ സൈറ്റുകളിൽ നമ്മൾ തേടുന്ന ഒരു ലൈഫ് പാർട്ട്ണറെ ആണെങ്കിൽ ഇവിടെ നമ്മൾ തേടുന്നത് ഒരു ലേണിംഗ് പാർട്ട്ണറെയാണ്. അതായത് ഞാനൊരു സൈറ്റിൽ എൻ്റെ പേര്, അതേപോലെ ഞാൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ഞാൻ എൻഗേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലേണിംഗ് ആക്ടിവിറ്റി, ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന മെത്തേഡ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ വേറൊരാൾ ഇതൊക്കെ നോക്കിയിട്ട് ഈ സമാനമായിട്ടുള്ള രീതിയിലുള്ള ആവശ്യങ്ങളുള്ള ഒരാളും നമ്മളും കൂടെ പെയർ ചെയ്യുന്നു, ഒരുമിച്ച് എൻക്വയറി നടത്തുന്നു, ലേണിംഗ് സാധ്യമാകുന്നു. അതാണ് പിയർ മാച്ചിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് റെഫറൻസ് സർവീസസ് ടു എഡ്യൂക്കേറ്റേഴ്സ് അറ്റ് ലാർജ്. ഇതിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ എഡ്യൂക്കേറ്റേഴ്സ്, അതിപ്പോൾ ഫ്രീലാൻസേഴ്സ് ആവാം, പ്രൊഫഷണൽസ് ആവാം, അതേപോലെ പാരാ പ്രൊഫഷണൽസ് ആവാം, അങ്ങനെ ആരും ആവാം, അവരെന്ത് ചെയ്യണം, ഈ എഡ്യൂക്കേറ്റേഴ്സ് അവരുടെ അഡ്രസ്സും അവരുടെ ഒരു സെൽഫ് ഡിസ്ക്രിപ്ഷൻസും, നമ്മൾ നേരത്തെ സ്കിൽ എക്സ്ചേഞ്ചിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ, ഇപ്പോൾ എനിക്കൊരു വിഷയത്തിൽ അറിവുണ്ട്, അപ്പോൾ എൻ്റെ അഡ്രസ്സ് ഞാൻ എഴുതുന്നു, എന്നെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ എഴുതുന്നു, ഏത് കണ്ടീഷനിലാണ് ഈ അറിവ് ഞാൻ പകർന്നു തരിക എന്ന് ഞാൻ ലിസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ഇതൊരു ഡയറക്ടറി പോലെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് ആളുകൾ
വിദ്യകൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ അടുത്ത് വന്നിട്ട് ഈ ഒരു വിദ്യ അല്ലെങ്കിൽ ഈ ഒരു അറിവ് നേടാവുന്നതാണ്. അങ്ങനെയാണ് റെഫറൻസ് സർവീസസ് ടു എഡ്യൂക്കേറ്റേഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ നാല് മാർഗങ്ങളിലൂടെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ 3 types ഓഫ് ലേണിംഗ് എക്സ്ചേഞ്ചസ് സാധ്യമാകുമെന്നും അത് ട്രഡീഷണൽ സ്കൂളുകളുടെ ആ ഒരു ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള നേച്ചറിനെ ഓവർകം ചെയ്യാൻ സഹായിക്കും എന്നെല്ലാമാണ് ലേണിംഗ് വെബ്സ് എന്നുള്ള ഭാഗത്ത് നമ്മളുടെ ഇവാൻ ഇല്ലിച്ച് പറയുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ അവസാന ഭാഗമാണ് റീബർത്ത് ഓഫ് എപ്പിമീത്തിയൻ മാൻ. ഈ എപ്പിമീത്തിയസ് ഗ്രീക്ക് മിത്തോളജിയിലെ ഒരു കഥാപാത്രമാണ്. എപ്പിമീത്തിയസും പിന്നെ പ്രൊമിത്യൂസും ഉണ്ട്. അപ്പോൾ ആ കഥ ഇവിടെ പറയുന്നില്ല, മറ്റൊരു വീഡിയോയിൽ കഴിയുമെങ്കിൽ പറയാം. അപ്പോൾ ഈ എപ്പിമീത്തിയസ് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ എതിരായിട്ട് സംസാരിച്ചിട്ടുള്ള ആളാണ്. ഈ മിത്തിൽ അദ്ദേഹത്തെ ഒരു ഫൂളിഷ് ആയിട്ടുള്ള മനുഷ്യനായിട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ പോലും അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂഷൻസിനെതിരായിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു ആളാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ മനുഷ്യർ വിചാരിക്കുന്നത് നമുക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അനിവാര്യമാണ് എന്ന് വിചാരിക്കുന്നു. അതേസമയം തന്നെ പ്രകൃതിക്കും അതേപോലെ മറ്റുള്ള മനുഷ്യർക്കും നമ്മളുടെ സർവൈവലിലുള്ള ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അവരുടെ പങ്കിനെ നമ്മൾ മറന്നു കളയുകയും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു മൈനോറിറ്റി ഉയർന്നു വരുന്നതായിട്ടും അവർ പ്രൊഡക്റ്റിനേക്കാളും മനുഷ്യരെ സ്നേഹിക്കുകയും പ്രകൃതിക്കും അതേപോലെ എല്ലാവർക്കും മീൻസ് ചുറ്റുമുള്ള മനുഷ്യർക്കൊക്കെ ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരുപാട് മനുഷ്യർ ഉയർന്നു വരുന്നതായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരം മനുഷ്യർ ഗ്രീക്ക് മിത്തോളജിയിലെ എപ്പിമീത്തിയസിനെ പോലെയാണെന്നും ഇത്തരത്തിലുള്ള എപ്പിമീത്തിയൻ മാൻ ഉയർന്നു വരട്ടെ, ഇനിയും ഉണ്ടാകട്ടെ എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് ഈ അവസാന ഭാഗത്ത് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് ഇവാൻ ഇല്ലിച്ചിൻ്റെ ഡീസ്കൂളിംഗ് സൊസൈറ്റി എന്ന പുസ്തകത്തിലെ 7 അവയിലെ കാതലായ ആശയങ്ങളും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റു വീഡിയോയിൽ കാണാം. താങ്ക് യു.